24 വാർത്തയിലേക്ക് വിശദമായി നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഇന്ത്യ ഏറെ സന്തോഷത്തോടെ നിൽക്കുന്നത് ടോക്കിയോ ഒളിമ്പിക്സിന്റെ ഭാരോദ്വഹനത്തിലെ വെള്ളി മെഡലിന്റെ തിളക്കത്തിലാണ്. നമ്മൾ പോകുന്നു ടോക്കിയോയിലേക്ക്. ആരവം ഉയർന്നു കഴിഞ്ഞു ഒളിമ്പിക്സ് വില്ലേജിൽ. ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് അഭിമാനമായി മീരാബായ് ചാനു. വനിതകളുടെ 49 കിലോ വിഭാഗം ഭാരോദ്വഹനത്തിൽ മീര വെള്ളി മെഡൽ സ്വന്തമാക്കി. സ്നാച്ചിലും ക്ലീൻ ആൻഡ് ജെർക്കിലുമായി 202 കിലോ ഭാരം ഉയർത്തിയാണ് മെഡൽ നേട്ടം. ഉയർത്തിയ ഭാരം 202 കിലോയെങ്കിലും അതിന്റെ വലിപ്പം വളരെ വലുതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഈ നേട്ടത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ ഒളിമ്പിക്സ് ഡെസ്കിൽ നിന്ന് എൽദോപ്പോൾ പുതുശ്ശേരി നമുക്കൊപ്പം എത്തുകയാണ്. വെൽക്കം എൽദോപ്പോൾ പുതുശ്ശേരി. എന്തോ വലിയ സന്തോഷമായിരിക്കും എനിക്കും അതെ. ഇന്ത്യ ഒന്നാകെ സന്തോഷത്തിലാണ്. എത്ര വർഷത്തിന് ശേഷമാണ് ഈ ഒരു നേട്ടം നമ്മളെ തേടിയെത്തുന്നത്? ഏറ്റവും രസകരം 21 വർഷം മുമ്പാണ് കർണം മല്ലേശ്വരി അത് സിഡ്നിയിൽ ഭാരോദ്വഹന വേദിയിൽ കർണം മല്ലേശ്വരി വെങ്കല മെഡലാണ് നേടിയത്. ഇന്ത്യൻ ചരിത്രത്തിലെ കായിക ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടമാണ് ഇന്ന് ഈ ഒളിമ്പിക്സ് വേദിയിൽ ടോക്കിയോയിൽ ആര് സ്വന്തമാക്കിയത്? മീരാബായ് ചാനു. മീരാബായ് ചാനു സ്വന്തമാക്കിയത്. അതായത് നമ്മൾ നേരത്തെ സുജയ് പറഞ്ഞ പോലെ 202 കിലോ എന്നുള്ളതല്ല, അതിനാ വെള്ളി മെഡലിന്റെ ഭാരം അതിലും എത്രയോ 10 മടങ്ങേറെയാണ്. മീരാബായ് ചാനുവിലൂടെ വെള്ളി മെഡൽ നേട്ടമാണ് മീരാബായ് ചാനു എന്ന ഈ സൂപ്പർ താരം സ്വന്തമാക്കിയത്. ഒരുപാട് പോരാട്ടത്തിന്റെ കഥയുണ്ട് അവർക്ക്. കാരണം 2016 റിയോ ഒളിമ്പിക്സിൽ കണ്ണീരുമായി മടങ്ങിയ മീരാബായ് ചാനുവിനെ ഇന്ന് സന്തോഷത്തിന്റെ തിളക്കം ആ മുഖത്ത് കണ്ടു. വെള്ളി എന്നല്ല, അതിൽ ആ കണ്ണിൽ വിരിഞ്ഞ തിളക്കത്തിന് എത്ര പൊന്നുകൊണ്ട് തീർത്താലും തീർക്കാൻ പറ്റാത്ര തിളക്കമുണ്ടായിരുന്നു. പൊന്നിനേക്കാൾ തിളക്കമുള്ള വെള്ളി എന്ന് തന്നെ നമ്മൾ ആ മെഡലിനെ വിളിക്കും. മണിപ്പൂരുകാരി മീരാബായ് ചാനുവിനെ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് എൽദോ. മീരാബായ് ചാനുവിനെ കുറിച്ച് കൂടുതലായി നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞു കൊടുക്കാം. സുജയ, ഈ കർണം മല്ലേശ്വരിയുടെ വാക്കുകളിൽ തന്നെ അത്രമേൽ സന്തോഷം രാജ്യത്തിന് മുഴുവനുണ്ട്. ആ വെങ്കല നേട്ടത്തിന് ശേഷം മീരാബായ് ചാനു കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ നടത്തിയ ഒരു പ്രകടനം അത് അതിഗംഭീരമായിരുന്നു. മികച്ച ഫോമിലായിരുന്നു മീരാബായ് ചാനു. നമുക്ക് അതൊന്ന് നോക്കാം എന്ന് തോന്നുന്നു. അതായത് 2016 റിയോ ഒളിമ്പിക്സിൽ മീരാബായ് ചാനുവിന്റെ പ്രകടനം നമ്മൾ കണ്ടതാണ്. 3 തവണ പരാജയപ്പെട്ടു. 3 ഇവന്റുകളിലും 3 തവണയും മീരാബായ് ചാനുവിന് നിരാശയായിരുന്നു സ്നാച്ചും ക്ലീൻ ആൻഡ് ജെർക്ക് ഇവന്റിൽ. എന്നാൽ അതിനുശേഷം മീരാബായ് ചാനുവിന്റെ ഒരു ഉണർവ് അത് അതിഗംഭീരമാണ്. നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്ന പോലെ ഒളിമ്പിക് സ്വർണം ഇന്ന്, ഒളിമ്പിക്സ് വെള്ളി ഇന്ന് ഇപ്പോൾ ടോക്കിയിൽ സ്വന്തമാക്കിയിരിക്കുന്നു. മറ്റൊന്ന്, ലോക ചാമ്പ്യൻഷിപ്പിൽ 2017 നടന്ന ലോക ചാമ്പ്യൻഷിപ്പിലാണ് അവർ ആ സ്വർണ്ണ നേട്ടത്തിലേക്ക് എത്തുന്നത്. 2016 റിയോ ഒളിമ്പിക്സിലെ ദയനീയ പരാജയത്തിന് ശേഷം അവർ ലോക ചാമ്പ്യനായി മാറുകയാണ് തൊട്ടടുത്ത വർഷം 2017. 2018 കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണം നേടുന്നു. അതിനുശേഷം 2014 വെള്ളി മെഡൽ നേടിയിരുന്നു കോമൺവെൽത്ത് ഗെയിംസിൽ. പിന്നീട് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ 2020 നടന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം സ്വന്തമാക്കി മീരാബായ് ചാനു. വാട്ട് എ ചാമ്പ്യൻ എന്ന് തന്നെ പറയണം. തീർച്ചയായും വാട്ട് എ ചാമ്പ്യൻ. കാരണം അത്രമേൽ നിരാശയുടെ ഒരു ഒളിമ്പിക്സിന് ശേഷമാണ് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ അവർ വെയിറ്റ് ലിഫ്റ്റ് ഉയർത്തി വരുന്നത്. അതെ അതെ. അതായത് ആദ്യം ഉയർത്താൻ പറ്റിയില്ലെങ്കിലും പിന്നീട് നേട്ടത്തിലേക്ക് ഉയരാം എന്നുള്ള കൃത്യമായ ഒരു പ്രചോദനം, ബോധ്യം. അപ്പോൾ മീരാബായ് ചാനുവിന്റെ ഈ ഒരു നേട്ടം അതിൽ 24 ഏറെ സന്തോഷം തോടെ തന്നെയാണ് നിൽക്കുന്നത്. പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഒക്കെ ആശംസകൾ അറിയിക്കുന്നു, അഭിനന്ദിക്കുന്നു. രാജ്യം ഒന്നാകെ സന്തോഷിക്കുന്ന ഒരു നിമിഷം തന്നെയാണിത്. അതോടൊപ്പം തന്നെ പുരുഷ ഹോക്കിയിൽ നമ്മൾ പ്രതീക്ഷയിലാണ് അല്ലേ? വലിയ പ്രതീക്ഷയാണ്. കാരണം ഹോക്കിയിൽ ഇന്ത്യ സമീപകാലത്ത് മികച്ച ഫോമിലാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ 7 മത്സരമായിട്ട് ഇന്ത്യ തോറ്റിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ ക്വാർട്ടർ ഫൈനലിലേക്ക്, നോക്കൌട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരു സെമി ഫൈനൽ ഫൈനലിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതയും ഈ ടീമിനുണ്ട്. മീരാബായ് ചാനുവിന്റെ വിജയം ഇന്ത്യക്കാർക്ക് മുഴുവൻ പ്രചോദനമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞത്. ഇന്നത്തെ മറ്റു വാർത്തകളിലേക്ക് നമ്മൾ വരുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നിൽക്കുന്നത് കരുവനൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ തുടർ നടപടികൾ, ഇന്നുണ്ടായ സംഭവങ്ങളൊക്കെയാണ്. പ്രതികൾ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. 4 ആം പ്രതി കിരൺ വിദേശത്തേക്ക് കടന്നെന്നും ഓഡിറ്റ് റിപ്പോർട്ട് പരസ്യമായത് മുതൽ പ്രതികൾ ഒളിവിൽ പോയെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുകയാണ്. കേസിൽ മുഖ്യപ്രതികളായ ബിജു കരീമും ബിജോയും വായ്പാ ചട്ടങ്ങൾ ലംഘിച്ച് തട്ടിയെടുത്തത് 46 ലോണുകളിൽ നിന്നായി 50 കോടിയിലധികം രൂപയെന്നും കണ്ടെത്തി. കരുവനൂർ ബാങ്ക് തട്ടിപ്പിൽ CBI അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. കേസിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം പ്രഹസനമാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണം CPIM നേതാക്കളെ രക്ഷിക്കാനാണെന്ന് BJP അധ്യക്ഷൻ K.സുരേന്ദ്രനും ആരോപിച്ചു. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് മന്ത്രി MV ഗോവിന്ദൻ പറഞ്ഞത്. അത്രയും വലിയ പകൽ കൊള്ള നടന്നിട്ട് ഇത്രയും നേതാക്കന്മാർ അറിഞ്ഞിട്ട് CPM സംസ്ഥാന നേതൃത്വം വരെ അറിഞ്ഞിട്ട് അത് ഒളിപ്പിച്ചു വെച്ചു എന്നുള്ളതാണ് ഈ കൊള്ളയുടെ ആഴം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഇപ്പം നടക്കുന്ന അന്വേഷണങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രഹസനമാണ്. വളരെ നിഷ്പക്ഷമായ ഒരു ഏജൻസിയെ കൊണ്ട് തന്നെ ഈ കേസ് അന്വേഷണം നടത്തണം. മുൻ സഹകരണ വകുപ്പ് മന്ത്രി AA വിജയരാഘവനും അല്ല AC മൊയ്തീനും
CPM സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവനും അറിഞ്ഞുകൊണ്ടുള്ള തട്ടിപ്പാണ്. പരൽ മീനുകൾ മാത്രമാണ് ഇപ്പോൾ അന്വേഷണത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. വമ്പൻ സ്രാവുകൾ ഇപ്പോഴും അന്വേഷണ പരിധിക്ക് പുറത്താണ്. കുറ്റം ചെയ്ത ആരായാലും അവർ ഏത് പാർട്ടിക്കാരായാലും പാർട്ടി നോക്കാതെ കൃത്യമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിലൊരു കുറ്റകൃത്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഏത് അഴിമതിയെയും വെച്ച് കുറിപ്പിക്കുന്ന പ്രശ്നമില്ല. കൂടുതൽ വിവരങ്ങൾ സുധിഷാധർമ്മൻ നൽകും തൃശൂരിൽ നിന്ന്. സുധിഷാധർമ്മൻ, ഈ ഒരു തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ വലിയ രീതിയിൽ ആസൂത്രിതമായി നടത്തിയ ഒന്നാണെന്നും കൂടി വ്യക്തമാവുകയാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ, പ്രതികളെ കുറിച്ചുള്ള സൂചനകൾ, അത് എന്തൊക്കെയാണ്? സുജിയ, തട്ടിപ്പിന്റെ വ്യാപ്തി അതിപ്പോഴും സഹകരണ വകുപ്പ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ കണ്ടെത്തിയതിനേക്കാൾ ഏറെയാണ് ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനോടകം തന്നെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ ഇത് വലിയൊരു രാഷ്ട്രീയ വിഷയമായി തന്നെ എടുത്തിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. പ്രധാനമായും CPIMന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ തട്ടിപ്പ് നടന്നതും ഒപ്പം തന്നെ ഈ തട്ടിപ്പ് പുറത്തു വന്നതും. കഴിഞ്ഞ ദിവസം ഈ അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഉൾപ്പെടെ ഏർപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കരുവരൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ സ്ഥിതി മാറുകയും ചെയ്തു. ഏതായാലും ഈ തട്ടിപ്പിനെ കാര്യമായ വിഷയമായി തന്നെ കാര്യമായ പ്രതികരണങ്ങളൊക്കെ തന്നെയും പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നുണ്ട്. ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത് അത് നേതൃത്വത്തിന്റെ അറിവോടുകൂടി തന്നെയാണ് എന്നുള്ളതാണ് ഇന്ന് കെ സുരേന്ദ്രനും ഒപ്പം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ ഉന്നയിച്ചിരിക്കുന്നത്. CBI അന്വേഷണം ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ട് അടുത്ത ദിവസം മുതൽ തന്നെ BJP സമര രംഗത്തേക്കും ഇറങ്ങുകയാണ്. അത്തരത്തിൽ വലിയൊരു രാഷ്ട്രീയ വിഷയമായി ഇക്കാര്യം മാറിക്കൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് ഈ കേസിന്റെ അന്വേഷണം അത് ഒരു വഴിക്ക് പുരോഗമിക്കുന്നുണ്ട്. കേസിലെ പ്രതികളെല്ലാം തന്നെ ഓഡിറ്റർ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വന്നത് മുതൽ ഒളിവിലാണ്. നാലാം പ്രതിയായിട്ടുള്ള കിരൺ വിദേശത്തേക്ക് കടന്നു എന്നതുൾപ്പെടെയുള്ള വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ബിജു കരീമും ഒപ്പം തന്നെ കമ്മീഷൻ ഏജന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ 50 കോടിയിലധികം രൂപ ഈ ബാങ്കിൽ നിന്ന് തട്ടിയെടുത്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ അത് സഹകരണ വകുപ്പിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഓരോ വ്യക്തികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, എത്രത്തോളം തട്ടിപ്പ് നടത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഇതിനിടയിൽ ഇത് രാഷ്ട്രീയ ആയുധമാക്കുന്നുണ്ട് പ്രതിപക്ഷം എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. ഏതായാലും അല്പസമയത്തിനകം CPIM സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതലയുള്ള VJരാഘവൻ അടക്കം ഇക്കാര്യത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തുന്നുണ്ട്. ഇതിനിടെ കള്ളപ്പണ ആരോപണം അടക്കം BJP ഉന്നയിക്കുന്നുണ്ട്. R. ബിന്ദുവിന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടുകളെ കുറിച്ചുള്ള അന്വേഷണം വേണമെന്ന അടക്കമുള്ള ആവശ്യങ്ങളും പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. സുജയ, ശരി, സുധിഷാധർമ്മനാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ, ആ തട്ടിപ്പിന്റെ കാണാപ്പുറങ്ങളിലേക്ക് അന്വേഷണം നീളുന്ന സാഹചര്യമാണുള്ളത്. ഇനിയും പുറത്തു വരേണ്ട നിരവധി കാര്യങ്ങളുണ്ട്, തെളിയേണ്ട നിരവധി വസ്തുതകളുമുണ്ട്. തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പിനെ കുറിച്ച് അറിഞ്ഞിരുന്നില്ല എന്നാണ് ബാങ്ക് ഭരണസമിതി പ്രസിഡന്റായിരുന്ന KK ദിവാകരൻ പറയുന്നത്. 4 മാസം മുൻപ് മാത്രമാണ് തട്ടിപ്പിനെ കുറിച്ച് ഭരണസമിതി അറിഞ്ഞത്. ഭരണസമിതിയാണ് തട്ടിപ്പിനെ കുറിച്ച് പോലീസിന് പരാതി നൽകിയത്. 2 വർഷം മുൻപ് തട്ടിപ്പിനെ കുറിച്ച് ആരോപണം ഉയർന്നെന്ന വാർത്തകൾ ശരിയല്ലെന്നും KK ദിവാകരൻ പറയുന്നു. ഭരണസമിതി നേരിട്ട് ആരോപണ വിധേയർക്കെതിരെ നടപടിയെടുക്കുകയാണ് ചെയ്തതെന്നും പ്രസിഡന്റ് 24നോട് പറഞ്ഞു. ഞങ്ങളുടെ ഭരണസമിതിയുടെ ശ്രദ്ധ വന്നിട്ടില്ല, ഇത്തരമൊരു ആരോപണമൊന്നും വന്നിട്ടില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ജയാന്റെ റിപ്പോർട്ട് പ്രകാരമാണ് ഞങ്ങൾക്ക് ഈ വിവരം കിട്ടുന്നത്. അപ്പോൾ ഞങ്ങളതിനെ തുടർന്ന് നടപടിയെടുത്തു വരികയാണ്. പാർട്ടിയെ ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് നടപടിയുമായി പോയത്? പാർട്ടിയെ ബോധ്യപ്പെടുത്തലൊന്നും വിഷയമില്ല, ഇത് ഭരണസമിതിയുടെ തീരുമാനമാണ്. ഭരണസമിതി തീരുമാനമെടുത്തുകൊണ്ടാണ് പരാതി കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അന്വേഷണം നടന്നു വരികയാണ്. തുടർന്ന് ഇപ്പോഴും ഭരണസമിതിനെ പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാങ്കിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ അദ്ദേഹമായിരിക്കും. അല്ലാതെ പിന്നെ അതിൽ പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല. എസ് ശ്രീകാന്ത് നൽകും കൂടുതൽ വിവരങ്ങൾ തൃശ്ശൂരിൽ നിന്നും. എസ് ശ്രീകാന്ത്, ഇപ്പോൾ ഇത്തരത്തിൽ ന്യായീകരിക്കാൻ ഭരണസമിതി പ്രസിഡന്റ് ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ തട്ടിപ്പിനെ കുറിച്ച് അറിഞ്ഞിരുന്നില്ലേ എന്നുള്ള വാദം അതേപടി വിഴുങ്ങാൻ അന്വേഷണ സംഘം തയ്യാറാകുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. ഈ ഒരു വിഷയത്തിൽ പാർട്ടിയെ പഴിചാരാതെ, ഈ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ആളുകൾ ഒന്നും അറിയാതെ ഈ തട്ടിപ്പുകാർ തന്നെ നടത്തിയ ഒരു തട്ടിപ്പ് എന്ന രീതിയിലേക്ക് കൊണ്ടുവരാനാണോ അദ്ദേഹവും ശ്രമിക്കുന്നത്? സുജയ, ഈ ബാങ്ക് തട്ടിപ്പിനും അതോടൊപ്പം തന്നെ ഭരണസമിതി പിരിച്ചുവിടലിനുമൊക്കെ ശേഷം ഇതാദ്യമായാണ് ഈ KK ദിവാകരൻ ഒരു മാധ്യമത്തോട് സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ട സെക്രട്ടറിയും ബാങ്ക് മാനേജർ ബിജു കരീമും ഉൾപ്പെടെയുള്ള 6 പേരാണ് ഈ തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നും, 4 മാസങ്ങൾക്ക് മുമ്പ് ജോയിന്റ് സഹകരണ രജിസ്ട്രാർ
അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് തങ്ങൾ ഈ തട്ടിപ്പിനെ കുറിച്ച് അറിയുന്നത് എന്നുമാണ്. രണ്ടു വർഷം മുമ്പ് ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നല്ലോ എന്ന ചോദ്യത്തിന് അങ്ങനെയൊരു സംഭവത്തെക്കുറിച്ച് ഭരണസമിതിക്ക് അറിവേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇന്ന് കെ കെ ദിവാകരൻ പറഞ്ഞത്. അതായത് ഈ ബിജു കരീമും അതോടൊപ്പം തന്നെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആറു പേരും ചേർന്ന് നടത്തിയ തട്ടിപ്പായി ഇതിനെ ഒതുക്കാനാണ് നിലവിലിപ്പോൾ നീക്കം നടക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാകുന്നത്. മറ്റു പ്രധാനപ്പെട്ട കാര്യം, ഭരണസമിതി തന്നെയാണ് നേരിട്ടിടപെട്ട് ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ പോലീസിൽ പരാതി നൽകിയതെന്നും തുടർന്ന് അന്വേഷണം ഉണ്ടായതെന്നും ഇന്ന് അദ്ദേഹം നമ്മോട് 24നോട് സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി. ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് ഈ നേര് ആരോപണ വിധേയരായവർക്കെതിരെ ഭരണസമിതി നടപടി എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഏറ്റവും ഒടുവിലായി ഒരാൾ ആത്മഹത്യ ചെയ്ത വിഷയത്തിൽ, മുകുന്ദന്റെ ആത്മഹത്യാ വിഷയത്തിൽ ബാങ്കിന് നേരിട്ട് ബന്ധമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ബാങ്കിൽ നിന്നും അദ്ദേഹം ലോൺ എടുത്തിട്ടുണ്ട്, തിരിച്ചടച്ചിട്ടുമില്ല. പക്ഷേ ഈ അടുത്ത കാലത്തൊന്നും തന്നെ മുകുന്ദന്റെ സമീപത്തേക്ക് ബാങ്കിൽ നിന്നും ഒരു പ്രതിനിധിയും പോയിട്ടില്ല എന്നും ഇന്ന് കെ കെ ദിവാകരൻ പറഞ്ഞു. അതായത് ഭരണസമിതിക്ക് വീഴ്ച പറ്റിയിട്ടില്ല, പാർട്ടിക്ക് ഇതുമായി നേരിട്ട് യാതൊരു ബന്ധമോ അറിവോ ഇല്ല. ഈ പ്രതികളാക്കപ്പെട്ട ആളുകൾ ചേർന്ന് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കുറ്റകൃത്യം മാത്രമാണിത്. ഇതാണ് കെ കെ ദിവാകരന്റെ പക്ഷം. ഓക്കെ, വ്യക്തമാണ്. ഇതാദ്യമായാണ് ബാങ്ക് ഭരണസമിതിയുടെ പ്രസിഡന്റ് ഈ തട്ടിപ്പിനെ കുറിച്ച്, നടന്ന സംഭവങ്ങളെ കുറിച്ച് ഒരു മാധ്യമത്തോട് വ്യക്തമാക്കുന്നത്. എസ് ശ്രീകാന്താണ് അദ്ദേഹവുമായി സംസാരിച്ചതും ഇപ്പോൾ വിവരങ്ങൾ പങ്കുവച്ചതും. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് പ്രതി ബിജോയ്ക്ക് തേക്കടിയിൽ റിസോർട്ട്. തേക്കടി റിസോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ 18 കോടിയുടെ നിർമ്മാണ പദ്ധതിക്കാണ് അനുമതി കിട്ടിയത്. ബാങ്കിൽ നിന്ന് തട്ടിയെടുത്ത തുക തേക്കടിയിൽ റിസോർട്ട് നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നതായി നേരത്തെ തന്നെ ആരോപണം ഉയർന്നതാണ്. കുമളി ടൗണിൽ നിന്ന് 10 കിലോമീറ്റർ അകലെ മുരിക്കടിയിലാണ് റിസോർട്ട് നിർമ്മാണം നടന്നിരുന്നത്. 2012ലാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് പ്രതി എ കെ ബിജോയുടെ നേതൃത്വത്തിൽ 8 ഏക്കർ സ്ഥലം വാങ്ങിയത്. തുടർന്ന് 2014 നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 2017ഓടെ നിർമ്മാണ പദ്ധതി 18 കോടിയിലേക്ക് വ്യാപിപ്പിച്ചു. ഇതുവരെ 3.5 കോടിയുടെ നിർമ്മാണമാണ് നടന്നിട്ടുള്ളത്. എന്നാൽ കുറച്ചു നാളുകളായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചിരിക്കുകയാണ്. 3 വർഷങ്ങൾക്ക് മുമ്പാണ് ഇതുപോലെ ഒരു നിർമ്മാണ പ്രവർത്തനവുമായിട്ട്, ഇവിടെ ഒരു റിസോർട്ട് നിർമ്മാണവുമായിട്ട് ഇങ്ങനെ ഒരു ടീം ഇവിടെ എത്തിയത്. അന്വേഷണത്തിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലും എറണാകുളം ജില്ലയിലും ഉള്ള 2 പാർട്ണർമാരും മറ്റൊരു പാർട്ണറും ആയിട്ടാണ് ഇത് നടത്തുന്നത് എന്നാണ് അറിയുവാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഒരു 2.5 വർഷക്കാലമായി ഇത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചു നിൽക്കുകയാണ്. എന്നിരുന്നാലും ഇത് വലിയ ഒരു തട്ടിപ്പാണ് എന്നുള്ള കേരള ജനസമൂഹം മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. തൃശ്ശൂർ ജില്ലയിലെ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ 300 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് CPM നേതൃത്വത്തിലുള്ള ഒരു ബാങ്കിൻ്റെ വളരെ വലിയ ഒരു തട്ടിപ്പാണ് വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. കുമളി സ്വദേശിക്കായിരുന്നു നിർമ്മാണ കരാർ നൽകിയിരുന്നത്. 18 ലക്ഷം രൂപ തനിക്ക് ഇനിയും ലഭിക്കാനുണ്ടെന്ന് കരാറുകാരൻ വ്യക്തമാക്കി. ആയുർവേദ സ്പായോടുകൂടി 50 മുറികളുള്ള റിസോർട്ട് നിർമ്മിക്കാനായിരുന്നു നീക്കം. കുമളിയിലെ ഭൂമി ഇടപാടിൽ ഉൾപ്പെടെ അന്വേഷണം വേണമെന്നാണ് പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളുടെ ആവശ്യം. വിഷ്ണു സുരേഷ്, 24, ഇടുക്കി. കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പിൽ ED ഉദ്യോഗസ്ഥർ CMM ട്രേഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിലും തേക്കടി റിസോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിലും പ്രാഥമിക പരിശോധന നടത്തി. റിസോർട്ട് നിർമ്മാണത്തിന് 22 കോടിയോളം രൂപ ചെലവഴിച്ചെന്നാണ് ED പ്രാഥമിക നിഗമനം. പ്രതികളുടെ ബിനാമി സ്ഥാപനങ്ങളിലും ED പരിശോധന നടത്തും. കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസെടുക്കുന്നതിന് മുൻപ് പരമാവധി തെളിവ് ശേഖരിക്കാനുള്ള നീക്കത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പ്രതികളുടെ ഉടമസ്ഥതയിലുള്ള തേക്കടി റിസോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിലും CMM ട്രേഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിലും ED ഉദ്യോഗസ്ഥർ പ്രാഥമിക പരിശോധന നടത്തി. 22 കോടി രൂപയ്ക്കാണ് തേക്കടി റിസോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് നിലവിൽ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. റിസോർട്ടിന് പെർമിറ്റ് ലഭിച്ചത് 2014 ബിജോയുടെയും ബിജു കരീമിന്റെയും പേരിലായിരുന്നു. CMM ട്രേഡേഴ്സിലൂടെ കോടികൾ വകമാറ്റിയതായും പ്രാഥമികമായി കണ്ടെത്തിയിട്ടുണ്ട്. ബിനാമി ഇടപാടിലൂടെ ലഭിച്ച പണമാണ് ഇത്തരത്തിൽ ഈ സ്ഥാപനങ്ങളിലൂടെ വകമാറ്റിയിരിക്കുന്നത്. മാത്രമല്ല വ്യാജ അക്കൗണ്ടുകളിലെ പണവും പ്രതികൾ ഈ സ്ഥാപനങ്ങളിൽ ഉപയോഗിച്ചിരുന്നു. പ്രതികളുടെ ബന്ധത്തിലുള്ള ബിനാമി സ്ഥാപനങ്ങളിലും രഹസ്യ പരിശോധന നടത്തും. വരും ദിവസങ്ങളിൽ കൂടുതൽ ഇടങ്ങളിൽ ഉദ്യോഗസ്ഥർ പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കൊടകര കള്ളപ്പണ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട് BJPക്കെതിരെ തെളിവിന്റെ ഒരു കണിക പോലുമില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ. കള്ളപ്പണം BJPയുടേതെന്ന് സ്ഥാപിക്കാൻ കുറ്റപത്രം ശ്രമിക്കുന്നു. രാഷ്ട്രീയ ഉദ്ദേശത്തോടെ ഉണ്ടാക്കിയ കുറ്റപത്രം ഒരു കോടതിയിലും നിലനിൽക്കില്ലെന്നും K.സുരേന്ദ്രൻ പറഞ്ഞു. ഫോൺ കോളുകൾ സംബന്ധിച്ച വിവരം പച്ചക്കള്ളമാണ്. BJP നേതാക്കളുടെ ഫോൺ കോൾ വിവരങ്ങൾ താൻ ഹാജരാക്കുമെന്നും K.സുരേന്ദ്രൻ പറഞ്ഞു. കൊടകരയിലെ കുറ്റപത്രം മല എലിയെ പ്രസവിച്ചതുപോലെ കുറ്റപത്രമല്ല, അതൊരു രാഷ്ട്രീയ പ്രമേയമാണ്. തെളിവിൻ്റെ ഒരു കണിക പോലും ഇല്ലാതെയാണ് കുറ്റപത്രം എഴുതി വച്ചിരിക്കുന്നത്. കോടതിയിൽ ചെന്നാൽ ഈ കേസ് എവിടെയാണ് നിൽക്കുന്നത്?
പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ചാർജ് ഷീറ്റ് കൊടുത്തിരിക്കുന്നത്. കൊടകര കവർച്ച കേസിൽ ബി ജെ പിയെ ഒരു തരത്തിലും ബന്ധിപ്പിക്കാൻ ഉപയുക്തമായിട്ടുള്ള ഒരു തെളിവും ഉപോത്ബലകമായിട്ടുള്ള ഒരു തെളിവും കുറ്റപത്രത്തിലില്ല. കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി ചുമതലയിൽ നിന്ന് കെ സി വേണുഗോപാലിനെ മാറ്റും. സംഘടനാ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വേണുഗോപാൽ പരാജയമാണെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. നാല് വർക്കിംഗ് പ്രസിഡന്റുമാരെ നിയമിക്കുന്നതിന് തുടർച്ചയായിട്ടാകും ഈ നടപടിയും. രമേശ് ചെന്നിത്തല ദേശീയ നേതൃത്വത്തിലേക്ക് വരുന്നത് തടയാൻ കെ സി വേണുഗോപാൽ നടത്തിയ ശ്രമങ്ങളിലും കോൺഗ്രസ് അധ്യക്ഷയ്ക്ക് കടുത്ത അതൃപ്തിയുണ്ട്. ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസിന് ജീവൻ മരണ പോരാട്ടമാണ്. സംഘടനാ വിഭാഗത്തിന്റെ നിർജീവത പരിഹരിച്ചില്ലെങ്കിൽ അനുകൂല സാഹചര്യം ഉണ്ടാക്കാനാകില്ലെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. സംഘടനാ വിഭാഗത്തിന്റെ നേതൃത്വം വഹിക്കുന്ന കെ സി വേണുഗോപാൽ ആ ചുമതലയിൽ പരാജയമാണെന്നാണ് പ്രധാന നിഗമനം. വേണുഗോപാൽ ചുമതല ഏറ്റെടുത്തതിനു ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. G23 കൂട്ടായ്മ ഇക്കാര്യം സോണിയാഗാന്ധിയോട് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. പഞ്ചാബിലും കർണാടകയിലും സമീപ ദിവസങ്ങളിലുണ്ടായ വിഭാഗീയത നിയന്ത്രിക്കാൻ സംഘടനാ ഘടകത്തിന് സാധിച്ചില്ല. കമൽനാഥിനെ മുൻനിർത്തി പ്രിയങ്കാഗാന്ധി നടത്തിയ ഇടപെടലാണ് താൽക്കാലികമായെങ്കിലും ഫലിച്ചത്. കഴിഞ്ഞ ദിവസം മണിപ്പൂരിൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷനടക്കം 8 MLA ബി ജെ പിയിൽ ചേരുന്നത് തടയാനും കെ സി വേണുഗോപാലിന് സാധിച്ചില്ല. ഈ സാഹചര്യത്തിൽ കെ സി വേണുഗോപാലിനെ ആ സ്ഥാനത്തു നിന്ന് മാറ്റാനാണ് കോൺഗ്രസ് അധ്യക്ഷയുടെ തീരുമാനം. ഇക്കാര്യം മുതിർന്ന നേതാക്കളുമായി സോണിയാഗാന്ധി ചർച്ച ചെയ്തു. രാജസ്ഥാന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാക്കുകയോ പദവിയിൽ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്തുകയോ ചെയ്യും. രമേശ് ചെന്നിത്തല ദേശീയ നേതൃത്വത്തിലേക്ക് വരുന്നത് തടയാൻ കെ സി വേണുഗോപാൽ നടത്തിയ ശ്രമങ്ങൾ സംബന്ധിച്ച വിവരങ്ങളും കോൺഗ്രസ് അധ്യക്ഷയ്ക്ക് വേണുഗോപാലിനോടുള്ള അതൃപ്തിക്ക് കാരണമായി. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വീഴ്ചയിൽ CPIM സംസ്ഥാന സമിതി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ തെളിവെടുപ്പ് തുടങ്ങി. ആരോപണ വിധേയനായ മുൻമന്ത്രി ജി സുധാകരൻ എഴുതി തയ്യാറാക്കിയ മറുപടിയുമായാണ് കമ്മീഷന് മുന്നിലെത്തിയത്. ജി സുധാകരനെതിരെ പരാതി ഉന്നയിച്ച അമ്പലപ്പുഴ MLA എച്ച് സലാമും കമ്മീഷന് മുന്നിൽ ഹാജരായി. അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ജി സുധാകരൻ ഉചിതമായ രീതിയിൽ പ്രവർത്തിച്ചില്ലെന്ന പരാതിയുടെ ചുവടുപിടിച്ചാണ് CPIM സംസ്ഥാന സമിതി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത്. കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീമും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KJ തോമസുമാണ് കമ്മീഷൻ അംഗങ്ങൾ. ഇരുവരും രാവിലെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി തെളിവെടുപ്പ് തുടങ്ങി. പരാതികളിലെ ഓരോ ആരോപണങ്ങൾക്കും എഴുതി തയ്യാറാക്കിയ മറുപടിയുമായാണ് ജി സുധാകരൻ കമ്മീഷന് മുന്നിലെത്തിയത്. എച്ച് സലാമിന് ലഭിച്ച വോട്ടിൻ്റെ കണക്കുകൾ നിരത്തിയാണ് സുധാകരൻ്റെ പ്രതിരോധം. ആലപ്പുഴ അമ്പലപ്പുഴ മണ്ഡലങ്ങളിലെ താരതമ്യ വോട്ട് കണക്കും കമ്മീഷന് മുന്നിൽ അവതരിപ്പിച്ചു. പിന്നാലെ സുധാകരനെതിരെ പരാതി ഉന്നയിച്ച അമ്പലപ്പുഴ MLA എച്ച് സലാം, A മാരിഫ് MP എന്നിവരും കമ്മീഷന് മുന്നിലെത്തി. അമ്പലപ്പുഴയിലെ തിരഞ്ഞെടുപ്പ് സെക്രട്ടറിയായിരുന്ന K പ്രസാദ് അടക്കമുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും കമ്മീഷന് വിവരങ്ങൾ കൈമാറും. നാളത്തെ തെളിവെടുപ്പിനായി അമ്പലപ്പുഴ മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ ഉൾപ്പെട്ട നേതാക്കളോട് ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. 24 ആലപ്പുഴ. UAE എംബസിയുടെ പേരിലെ തട്ടിപ്പിനെ തുടർന്ന് വ്യാജ വെബ്സൈറ്റ് സൈബർ ഇടത്തിൽ നിന്ന് നീക്കം ചെയ്തു. സൈബർ പോലീസിന്റെ അന്വേഷണത്തിനിടെയാണ് വ്യാജ വെബ്സൈറ്റ് നീക്കം ചെയ്തത്. UAE എംബസിയുടെ പേരിലെ തട്ടിപ്പിനെ കുറിച്ചുള്ള വാർത്ത 24 ആണ് പുറത്തുവിട്ടത്. കോഴിക്കോട്ട് നിന്ന് ദീപക് ധർമ്മടം നമുക്കൊപ്പം എത്തുകയാണ് 24 വാർത്തയിൽ. ദീപക് ധർമ്മടം, ഇപ്പോൾ വെബ്സൈറ്റ് റിമൂവ് ചെയ്തു എന്നുള്ള സ്ഥിരീകരിക്കുന്ന വിവരം കൂടി വരുമ്പോൾ ഈ ഒരു തട്ടിപ്പിനെ കുറിച്ച് നമ്മൾ പുറത്തുവിട്ട വാർത്തയ്ക്ക് ഒരു സ്ഥിരീകരണം കൂടിയാവുകയല്ലേ? തീർച്ചയായും പ്രവാസികളെ യഥാർത്ഥത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വളരെ കൃത്യമായി ഹൈടെക് തട്ടിപ്പ് നടത്തുന്ന ഒരു സംഘമാണ് 24 പുറത്തു വന്നത്. ആ വാർത്ത വരാനിടയായി. അതിനെ തുടർന്ന് പ്രവാസികൾ തന്നെ പരാതിയുമായി രംഗത്തെത്തി. മുൻമന്ത്രി AK ബാലൻ്റെ മകനും മരുമകളും ഉൾപ്പെടെ നിരവധി പ്രവാസികൾ ഈ തട്ടിപ്പിൻ്റെ വക്കിലേക്ക് എത്തിയിരുന്നു. അതിനെ തുടർന്നാണ് സൈബർ പോലീസ് കേസെടുക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തത്. ആ അന്വേഷണത്തിലാണ് ബീഹാറിൽ നിന്നുള്ള ഒരു സിമ്മിൽ പഞ്ചാബിൽ തുടങ്ങിയ ഒരു അക്കൗണ്ട്, ആ അക്കൗണ്ട് പിന്നീട് ദ്വാരകയിലേക്ക് ഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഈ ശൃംഖല വളരെ വ്യാപകമായി വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്നതാണെന്ന് മനസ്സിലാകുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇനിയും വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ ആ ഘട്ടത്തിൽ തന്നെ അന്വേഷണ സംഘം വളരെ കൃത്യമായി ഗോഡാഡിക്ക് ഇതിൽ ഈ സൈറ്റ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞ് നോട്ടീസ് അയച്ചു. ആ നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അല്പം മുമ്പാണ് സൈബർ സെല്ലിൽ നിന്ന് വിവരം ലഭിച്ചത്. അതിനുശേഷം ഞാൻ തന്നെ ഗൂഗിളിൽ ഈ സാധനം സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ റിമൂവ് ചെയ്തതായി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിരവധി പേർ തട്ടിപ്പിനിരയായിട്ടുണ്ട്. താൽക്കാലികമായി ഒരു നടപടി, ഇതിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നു. ഈ വ്യാജ വെബ്സൈറ്റ് റിമൂവ് ചെയ്യപ്പെട്ടിരിക്കുന്നു താൽക്കാലികമായെങ്കിലും. പക്ഷേ ഇതിനപ്പുറത്തേക്ക് തട്ടിപ്പ് സംഘത്തിലേക്ക് ഈ ബീഹാറിൽ തുടങ്ങി
തുടങ്ങി പഞ്ചാബിലും ഡൽഹിയിലും എല്ലാം എത്തി ആ തട്ടിപ്പ് സംഘം നിരവധി അക്കൗണ്ടുകൾ അതിലേക്കുള്ള അന്വേഷണം ഇനി തുടർന്ന് നടക്കുമെന്നാണ് അറിയുന്നത്. ഞാൻ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഇന്നലെ ADGP തന്നെ പാലക്കാട് SPയുമായി ഇതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടത്തുകയും സൈബർ ഡോമിൽ നിന്ന് തന്നെ, അതായത് തിരുവനന്തപുരത്തുള്ള ഹൈടെക് സെല്ലിൻ്റെ ഭാഗമായ സൈബർ ഡോം തന്നെ ഈ പാലക്കാട് സൈബർ പോലീസ് സ്റ്റേഷൻ്റെ ഈ അന്വേഷണത്തിന് മറ്റ് സഹായകമായ നടപടികളിലേക്ക് എത്തിയെന്നും കൂടുതൽ അന്വേഷണത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. സുജയ. ഓക്കെ ദീപക് ധർമ്മടം, ഇതിന്റെ തുടർ വാർത്തകൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. ഇതിനകം തട്ടിപ്പിന്റെ ഒരു വശം മാത്രമാണ് പുറത്തു വന്നത്. തട്ടിപ്പിന് ഇരയായവർ കൂടുതലായി പരാതിയുമായി രംഗത്ത് വരുന്നതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ, ആരെയും കസ്റ്റഡിയിലെടുക്കാൻ ഡൽഹി പോലീസ് കമ്മീഷണർക്ക് അധികാരം നൽകിക്കൊണ്ടുള്ള ഉത്തരവ്. ലഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജാലാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത്. സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെയും ജന്തർമന്ദറിലെ കിസാൻ പാർലമെന്റിന്റെയും പശ്ചാത്തലത്തിലാണ് അസാധാരണ നടപടി. ദേശസുരക്ഷാ നിയമത്തിന് കീഴിൽ കസ്റ്റഡി അതോറിറ്റിയായി ഡൽഹി പോലീസ് കമ്മീഷണർ ബാലാജി ശ്രീവാസ്തവയെ നിയമിച്ചുകൊണ്ടാണ് ലഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജാൽ ഉത്തരവിറക്കിയത്. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയെന്ന് തോന്നിയാൽ ആരെയും അറസ്റ്റ് ചെയ്യാൻ ഇതോടെ ഡൽഹി പോലീസ് കമ്മീഷണർക്ക് അധികാരം ലഭിക്കും. സ്വാതന്ത്ര്യദിന ആഘോഷത്തോടനുബന്ധിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുടെയും സംയുക്ത കിസാൻ മോർച്ച ജന്തർ മന്ദറിൽ കർഷക പാർലമെൻ്റ് ആരംഭിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഡൽഹി പോലീസ് കമ്മീഷണർക്ക് പ്രത്യേക അധികാരം നൽകിയിരിക്കുന്നത്. ജൂലൈ 19 മുതൽ ഒക്ടോബർ 18 വരെ ദേശസുരക്ഷാ നിയമത്തിന് കീഴിൽ ഡൽഹി പോലീസ് കമ്മീഷണർക്ക് ഈ അധികാരമുണ്ടാകുമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. കർഷക പ്രക്ഷോഭത്തോടനുബന്ധിച്ച് ത്രിതല സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഡൽഹി പോലീസ് തയ്യാറാക്കിയിരിക്കുന്നത്. ജന്തർ മന്ദറിനും പരിസരത്തുമായി 3000 ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം ദ്രുതകർമ്മസേനയെയും CRPFനെയും വിന്യസിച്ചിട്ടുണ്ട്. ഇത് സാധാരണ നടപടിയാണെന്നാണ് ഡൽഹി പോലീസിൻ്റെ വിശദീകരണം. നേരത്തെയും ഇത്തരത്തിൽ ഡൽഹി പോലീസ് കമ്മീഷണർക്ക് പ്രത്യേകാധികാരം നൽകിയിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. 24 ഡൽഹി. ജമ്മുകശ്മീരിൽ 3 ഏറ്റുമുട്ടൽ. ബന്ദിപോരയിലെ വനമേഖലയിൽ നടന്ന ഏറ്റുമുട്ടലിൽ 2 ഭീകരവാദികളെ സൈന്യം വധിച്ചു. കഴിഞ്ഞ ദിവസം കൃഷ്ണഘാട്ടിയിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചു. ജമ്മുകശ്മീരിൽ വീണ്ടും ഡ്രോൺ സാന്നിധ്യവുമുണ്ടായി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് അതിർത്തിയിൽ അതീവ ജാഗ്രതയിലാണ് സുരക്ഷാ സേന. ആക്രമണം നടത്താൻ ഭീകരർ പദ്ധതിയിട്ടതായി ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ സേന നടത്തിയ തെരച്ചിലിനിടെയാണ് ബന്ദിപോരയിൽ ഏറ്റുമുട്ടലുണ്ടായത്. സംബ്ലർ മേഖലയിലെ ഷോക്ബാബ വനമേഖലയിൽ മണിക്കൂറുകൾ നീണ്ട ഏറ്റുമുട്ടലിൽ 2 ഭീകരവാദികളെ സുരക്ഷാ സേന വധിച്ചു. മേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. പൂഞ്ചിലെ ഖാനിത്താർ മേഖലയിലും ഭീകരർക്കായി തെരച്ചിൽ തുടരുന്നു. അതിനിടെ ജമ്മുകശ്മീരിൽ വീണ്ടും ഡ്രോൺ കണ്ടെത്തി. കാലുച്ച കത്വ മേഖലകളിൽ ഇന്നലെ രാത്രി 1 ഡ്രോണുകൾ കണ്ടെത്തിയത്. അകനൂരിൽ 5 സ്ഫോടക വസ്തുക്കളുമായി കണ്ടെത്തിയ ഡ്രോൺ സുരക്ഷാസേന കഴിഞ്ഞ ദിവസം വെടിവെച്ചിട്ടിരുന്നു. കഴിഞ്ഞ ദിവസം കൃഷ്ണഘട്ടി മേഖലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചു. സിപ്പോയ് കൃഷ്ണവൈദ്യ എന്ന സൈനികനാണ് ഭീകരരെ ചെറുക്കുന്നതിനിടെ വീരമൃത്യു വരിച്ചത്. പുൽവാമയിലെ ത്രാലിൽ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥൻ ജാവേദ് അഹമ്മദ് മാലിക്കിനെ ഭീകരവാദികൾ കൊലപ്പെടുത്തിയ സംഭവത്തെ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ അപലപിച്ചു. വീടിന് സമീപം വെച്ചാണ് കഴിഞ്ഞ രാത്രിയിൽ അദ്ദേഹത്തെ ഭീകരർ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. 24 ഡൽഹി. തൊടുപുഴ കുമാരമംഗലം പഞ്ചായത്തിൽ സിനിമാ ഷൂട്ടിങ്ങിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. ഡി കാറ്റഗറിയിലുള്ള പഞ്ചായത്തിൽ ഷൂട്ടിംഗ് അനുവദിക്കില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഷൂട്ടിങ്ങിന് കളക്ടറുടെ അനുമതിയുണ്ടെന്നാണ് സിനിമാ പ്രവർത്തകർ പറയുന്നത്. തുടർന്ന് പോലീസ് എത്തി ഇപ്പോൾ ഷൂട്ടിംഗ് നിർത്തിവച്ചിരിക്കുകയാണ്. വിഷ്ണു സുരേഷ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു സുരേഷ്, സിനിമാ ചിത്രീകരണത്തിന് ആവശ്യമായ അനുമതി ഇവരുടെ പക്കലുണ്ടോ? എന്താണ് അവിടെ സംഭവിച്ചത്? കുമാരമംഗലം പഞ്ചായത്തിലായിരുന്നു ചിത്രമായ മിന്നൽ മുരളി ഷൂട്ടിംഗ് പുരോഗമിച്ചിരുന്നത്. അതായത് ഇവർ പറയുന്നത് ഇവർക്ക് നേരത്തെ അനുമതി ലഭിച്ചിരുന്നു എന്നാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ബുധനാഴ്ച ഇവരെ TTR 15 മുകളിലേക്ക് എത്തുകയും കുമാരമംഗലം പഞ്ചായത്ത് ഡി കാറ്റഗറിയിൽ ഉൾപ്പെടുകയും ചെയ്തു. ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആണ് നിലവിൽ കുമാരമംഗലം പഞ്ചായത്തിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഷൂട്ടിങ്ങിന് അനുമതിയില്ല എന്ന് പഞ്ചായത്ത് നിലവിൽ വ്യക്തമാക്കിയിരുന്നു. ഇതോടെ രാവിലെ തന്നെ ഷൂട്ടിംഗ് സാമഗ്രികളുമായി തിരിച്ചു പോകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിനുശേഷവും ഷൂട്ടിംഗ് തുടങ്ങിയ ഒരു പശ്ചാത്തലത്തിലാണ് നാട്ടുകാർ ഇങ്ങോട്ടേക്ക് എത്തി ഈ വിഷയം ഷൂട്ടിംഗിന് അനധികൃത ഷൂട്ടിനെതിരെ ചോദ്യം ചെയ്തത്. ഇത് വലിയ സംഘർഷങ്ങളിലേക്കും ലോക്കേറ്റത്തിലേക്കും കാര്യങ്ങൾ പോയി. നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലായിരുന്നു. ഷൂട്ടിംഗ് നിർത്താതെ പോകില്ല എന്നൊരു നിലപാട് അവർ സ്വീകരിച്ചു. തുടർന്ന് പോലീസ് എത്തിയാണ് ഷൂട്ടിംഗ് നിർത്തിയത്. നിലവിലും ഇവിടെ പോലീസ് എത്തി ഇവരുടെ ഈ ഷൂട്ടിംഗ് സിനിമാക്കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാർ ഇവിടെ നിലവിൽ പോയിട്ടില്ല.
ബി കാറ്റഗറിയിലാണ് കുമാരമംഗലം പഞ്ചായത്ത് ഉള്ളത്. സമ്പൂർണ്ണ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആണ് ഈ പ്രദേശത്ത് ആകമാനമുള്ളത്. പഞ്ചായത്ത് കൃത്യമായി പറഞ്ഞതാണെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. അതായത് ഷൂട്ടിംഗ് പൂർണ്ണമായും നിർത്തണമെന്ന് പഞ്ചായത്ത് അധികൃതർ ആവശ്യപ്പെട്ടിട്ടും സിനിമാ സംഘം ഷൂട്ടിംഗ് തുടർന്ന ഒരു പശ്ചാത്തലത്തിലാണ് നിലവിൽ ഇവിടെ പ്രതിഷേധം ഉടലെടുത്തിരിക്കുന്നത്. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. തൊടുപുഴ കുമാരമംഗലം പഞ്ചായത്തിലാണ് സിനിമാ ചിത്രീകരണത്തിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. അവിടെ ഡി കാറ്റഗറിയിൽ പെടുന്ന പ്രദേശമാണ്. 15% മുകളിലാണ് അവിടുത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. എന്നിട്ടും ഷൂട്ടിംഗ് തുടരുന്നതിലാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത്. 24 വാർത്ത തുടരുന്നു. ജമ്മുകശ്മീരിലെ 22 ഇടങ്ങളിൽ CBI റെയ്ഡ്. ആയുധ ലൈസൻസ് അനധികൃതമായി നൽകിയതുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ്. മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ ഷാഹിദ് ഇഖ്ബാൽ ചൌധരി ഉൾപ്പെടെ 8 മുൻ ഡെപ്യൂട്ടി കമ്മീഷണർമാരുടെ വസതിയിലാണ് CBI റെയ്ഡ് നടത്തുന്നത്. ബൽറാം നെടുങ്ങാടി നൽകും കൂടുതൽ വിവരങ്ങൾ. ബൽറാം, എപ്പോഴാണ് ഈ റെയ്ഡ് തുടങ്ങിയത്? ഇതിന്റെ ഒരു പശ്ചാത്തലം എന്താണ്? സുജിയ പാർവതി, ഇന്ന് രാവിലെയാണ് ജമ്മു കശ്മീരിലെ 22 ഇടങ്ങളിൽ CBI റെയ്ഡ് നടത്തുന്നത്. രാജ്യം കണ്ട ഏറ്റവും വലിയ ആയുധ ലൈസൻസ് കുംഭകോണവുമായി ബന്ധപ്പെട്ടാണ് CBI അന്വേഷണം പുരോഗമിക്കുന്നത്. അതിൽ ജമ്മു കശ്മീർ സർക്കാരിലെ മുതിർന്ന IAS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 8 IAS ഉദ്യോഗസ്ഥർക്കും ഇതിൽ പങ്കുണ്ട്. ഇന്ന് റെയ്ഡ് നടത്തുന്നത് ഷഹീദ് ഇഖ്ബാൽ ചൌധരി എന്ന നിലവിൽ സെക്രട്ടറി റാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെയാണ്. ഇദ്ദേഹം ഉൾപ്പെടെയുള്ള 8 പേർ ഡെപ്യൂട്ടി കമ്മീഷണർ റാങ്കിൽ ജോലി ചെയ്തിരുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് ആയുധ ലൈസൻസുകൾ അനധികൃതമായി വ്യാജ പേരുകളിൽ അനുവദിച്ചത്. ജമ്മു കശ്മീരിനകത്തും മറ്റ് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഉൾപ്പെടെ ഇത്തരത്തിൽ ലൈസൻസുകൾ നൽകിയിട്ടുണ്ട്. മുൻ ഡെപ്യൂട്ടി കമ്മീഷണറായ രഞ്ജൻ ചൌധരിയെ ഈ കേസുമായി ബന്ധപ്പെട്ട് 2019 അറസ്റ്റ് ചെയ്തിരുന്നു. രാജസ്ഥാൻ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡാണ് ഇതുമായി ബന്ധപ്പെട്ട് 2017 ഈ രാജീവ് രഞ്ജൻ എന്ന ഈ ഉദ്യോഗസ്ഥന്റെ സഹോദരനെ അറസ്റ്റ് ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ടാണ് തുടർന്ന് കേസ് CBIയിൽ എത്തുകയും CBI ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. വ്യക്തമാണ്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. നമ്മളിനി പോകുന്നത് സിക്ക വൈറസ് കേസ് റിപ്പോർട്ട് ചെയ്തു എന്നുള്ള വാർത്തയിലേക്കാണ്. കൊല്ലം ജില്ലയിലും സിക്ക വൈറസ് രോഗബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകയ്ക്കാണ് രോഗബാധ. തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണ് രോഗം ബാധിച്ചതെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. രോഗിയുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ്. മഹേഷ് ജോൺ മാത്യു നൽകും കൂടുതൽ വിവരങ്ങൾ. മഹേഷ് ജോൺ മാത്യു, ആനയറ ക്ലസ്റ്ററിൽ ജോലി ചെയ്തിരുന്ന ആളാണോ ഈ ആരോഗ്യ പ്രവർത്തക? സുജ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊല്ലം ജില്ലയിൽ ആദ്യമായാണ് സിക്ക വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും ഈ സിക്കയുടെ രോഗലക്ഷണങ്ങൾ ഉള്ള ആളുകൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന ആളുകളെ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തുകയും അതുപോലെ തന്നെ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നെടുമ്പന സ്വദേശിയായിട്ടുള്ള യുവതിക്ക്, നിലവിൽ ആരോഗ്യ പ്രവർത്തകയ്ക്ക്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിലാണ് ഇവർ ജോലി ചെയ്യുന്നത്, ഇവർക്ക് നിലവിൽ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിനോടകം തന്നെ നെടുമ്പന പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരടക്കം ഇവരുടെ വീട്ടിലെത്തി അവരെ പരിശോധിച്ചിരുന്നു. ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് നിലവിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യം. നേരത്തെ ചെറിയ രീതിയിലുള്ള രോഗലക്ഷണങ്ങൾ കാണിച്ചതിനെ തുടർന്നാണ് ഇവരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചത്. എന്തായാലും നെടുമ്പനയിൽ ഇവരുടെ വീടിനും സമീപ പ്രദേശങ്ങളിലും വലിയ രീതിയിൽ തന്നെ ഒരു ജാഗ്രതാ നിർദ്ദേശം ആരോഗ്യ വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജില്ലാ ആരോഗ്യ വിഭാഗം കൂടുതൽ ആളുകളിലേക്ക്, ഇവരുടെ വീടിന് സമീപ പ്രദേശമുള്ള കൂടുതൽ ആളുകളുടെ പരിശോധന നടത്തുമെന്നാണ് നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. സുജിയ. ശരി, മഹേഷ് ജോൺ മാത്യു ആണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊല്ലം ജില്ലയിൽ ഇതാദ്യമായി ഒരു സിക്ക കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകയ്ക്കാണ് രോഗം ബാധിച്ചിരിക്കുന്നത്. 24 വാർത്ത തുടരുന്നു. നിയമസഭാ സ്പീക്കറും മന്ത്രിയുമായിരുന്ന TS ജോണിന്റെ മകൻ കയറിക്കിടക്കാൻ ഇടമില്ലാതെ വീടിന്റെ ടെറസിൽ. പേരൂർക്കട മാനസിക രോഗ ആശുപത്രിയിൽ നിന്നും പുറത്തിറങ്ങിയ ജോസുകുട്ടി ജോണാണ് ഒരാഴ്ചയായി തിരുവനന്തപുരം കല്ലയത്തെ വീടിന്റെ ടെറസിൽ കഴിയുന്നത്. കല്ലുപാറയിലെ തറവാട് സർഫാസി നിയമപ്രകാരം ബാങ്ക് ഏറ്റെടുത്തതോടെയാണ് ജോസുകുട്ടിക്ക് മുന്നിലെ വഴികളടഞ്ഞത്. മാനസിക വെല്ലുവിളി നേരിടുന്ന ജോസുകുട്ടിയുടെ ചികിത്സയ്ക്ക് ഈ സാഹചര്യം കൂടുതൽ ബുദ്ധിമുട്ടാവുകയാണ്. നിയമസഭാ സ്പീക്കറും ഭക്ഷ്യപൊതുവിതരണ മന്ത്രിയും കാൽനൂറ്റാണ്ടോളം കാലം നിയമസഭാ സാമാജികനുമായിരുന്ന അന്തരിച്ച TS ജോണിന്റെ മകനാണിത്. ചികിത്സ കഴിഞ്ഞ് മാനസിക രോഗാശുപത്രിയിൽ നിന്നിറങ്ങിയെങ്കിലും പോകാൻ വീടില്ലാത്ത അവസ്ഥ. കല്ലൂപ്പാറയിലെ തറവാട് സർഫാസി നിയമപ്രകാരം ബാങ്ക് ഏറ്റെടുത്തിരിക്കുകയാണ്. തിരുവനന്തപുരം കല്ലയത്തെ TS ജോണിന്റെ സഹോദരപുത്രിയുടെ വീടിന്റെ ടെറസിലാണ് ഒരാഴ്ചയായി താമസം. എൻ്റെ മൂത്ത മോൻ്റെ ഫീസ് അടയ്ക്കാൻ വേണ്ടി വിൽക്കാൻ വേണ്ടി മാറ്റിയിട്ടു. ഏകദേശം വില പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വീടാണിത്. ജോസുകുട്ടിക്കുള്ളത് കല്ലുപ്പാറ ഒരു വീടാണ്. നമ്മുടെ ഈസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക് അവനൊരു മാനസിക രോഗിയാണെന്നുള്ള കാര്യം മറച്ചു വെച്ചും കൊണ്ട് അത് സീൽ ചെയ്തു പോയിരിക്കുകയാണ്. അത് കാരണം ഇപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പോകാൻ ഒരിടവും ഇല്ല. ഏതു സമയവും അക്രമാസക്തനായേക്കാവുന്ന നിലയിലുള്ള രോഗമാണ് ജോസുകുട്ടിക്ക്. രോഗത്തിൻ്റെ മൂർധന്യത്തിൽ നടത്തിയിട്ടുള്ള അക്രമങ്ങളിൽ കൊലപാതകമടക്കം കേസുകളും നിലവിലുണ്ട്.
അർദ്ധ സഹോദരി കുസുമത്തിന് മാത്രമാണ് ജോസുകുട്ടിയെ നിയന്ത്രിക്കാനാവുന്നത്. കടം വീട്ടത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല, കടം വീട്ടാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എനിക്ക് കുറച്ച് സാവകാശം വേണം. ലീഗൽ ഗാർഡിയൻ്റെ ഏതോ പേപ്പർ കിട്ടണം. അത് കോടതിയിൽ നിന്ന് എനിക്ക് പേപ്പർ കിട്ടുന്നത് വരെയും എനിക്കതൊന്ന് തുറന്നു തന്നാൽ മതി. എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് എനിക്ക് അവിടെ പോയി താമസിച്ചാൽ മതി. തറവാട് ഒഴികെയുള്ള സ്വത്തെല്ലാം ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് ടി എസ് ജോൺ കൈമാറിയിരുന്നു. ആ ട്രസ്റ്റ് നിലവിൽ മറ്റു പലരും കൈയടക്കി. ബാക്കിയുള്ളത് തറവാട് മാത്രം. കല്ലയത്തെ വീട് വിൽപ്പന പൂർത്തിയായാൽ ജോസുകുട്ടിയെ എന്തു ചെയ്യണമെന്ന ആധിയിലാണ് കുസുമവും ഭർത്താവും. എനിക്ക് എന്താന്നില്ല, ഇവനെ 10-12 വർഷം കൊണ്ട് കൊച്ചപ്പച്ചൻ ജീവിച്ചിരിക്കുമ്പോൾ തൊട്ടേ എൻ്റെ കൂടെ ജീവിച്ചവനവൻ. ഇവനെ എനിക്ക് കളയാൻ പറ്റത്തില്ല. ഇവൻ എൻ്റെ അടുത്ത് എപ്പോഴും പറയും, കുസുമ എന്നെ എങ്ങും കൊണ്ട് കളയല്ലേ, എന്നെ എങ്ങും കൊണ്ട് കളയല്ലേ എന്ന് ഇവൻ എപ്പോഴും എൻ്റെ അടുത്ത് പറയും. സംസ്ഥാന നിയമസഭയെ നിയന്ത്രിച്ച എ കെ ആന്റണിയുടെയും പി കെ വാസുദേവൻ നായരുടെയും മന്ത്രിസഭകളിൽ മന്ത്രിയായിരുന്ന കേരള കോൺഗ്രസ് നേതാവിൻ്റെ മകനാണ് ഈ ദുരവസ്ഥ. ക്യാമറമാൻ അരുൺ എസ്ആറിനൊപ്പം തനേഷ് തമ്പി, 24 തിരുവനന്തപുരം. 24 വാർത്ത തുടരുന്നു. തൃക്കാക്കരയിൽ തെരുവ് നായകളെ അടിച്ചുകൊന്ന സംഭവത്തിൽ നഗരസഭ പ്രതിക്കൂട്ടിൽ. നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് നായകളെ കൊന്നതെന്ന് പിടിയിലായവർ മൊഴി നൽകി. നായകളുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി. തൃക്കാക്കര മുനിസിപ്പാലിറ്റിക്ക് കീഴിൽ 50 നായ്ക്കളെയാണ് കൊന്നൊടുക്കിയതെന്ന് പിടിയിലായവർ മൊഴി നൽകിയിട്ടുണ്ട്. നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ നൽകിയ നിർദ്ദേശപ്രകാരമായിരുന്നു നായ്ക്കളെ കൊന്നതെന്നും ഇവർ പോലീസിനെ അറിയിച്ചു. ഇതോടെ നഗരസഭ പ്രതിക്കൂട്ടിലായി. നായ്ക്കളെ കൊല്ലാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്നായിരുന്നു നഗരസഭ ഭരണസമിതി വിശദീകരണം നൽകിയിരുന്നത്. നഗരസഭാ ചെയർമാനെ അറസ്റ്റ് ചെയ്യണമെന്നും ചെയർമാൻ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തി. ഞങ്ങളൊന്നും അറിയാതെ തന്നെയാണ് കൊന്നൊടുക്കിയത്. ഞങ്ങൾ സാധാരണ ഇവിടെ വരുമ്പോഴാണ് വിവരം അറിഞ്ഞിട്ടാണ് ഇന്നലെ ഞങ്ങൾ ഇവിടെ സ്ഥലത്തെത്തിയത്. ആ സ്ഥലത്തെത്തിപ്പോൾ ജയേശിയോട് വിളിച്ച് ചോദിച്ചപ്പോൾ ആ ജയേശിയുടെ പട്ടിയെ കൊന്ന് ഡംപിംഗ് ഗ്രൗണ്ട് പുറകിലാണ് കുഴിച്ചിട്ടേക്കുന്നത്. കുഴിച്ചുമൂടിയ നായ്ക്കളെ നഗരസഭയിലെ മാലിന്യം നിക്ഷേപിക്കുന്നിടത്ത് നിന്നും പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി. നഗരസഭയുടെ നിർദ്ദേശപ്രകാരമാണ് നായ്ക്കളെ കൊന്നതെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഹൈക്കോടതി ഇന്നലെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. സഹിൻ ആന്റണി, 24 കൊച്ചി. ഈ റിപ്പോർട്ടോടെ 24 വാർത്ത പൂർണ്ണമാവുകയാണ്.